हाय फ्रेंड्स, प्लस वन मैक्स लैब टेन एंगने मोबाइल उपयोगी चाहिए। लैब टेन पर सर्कल आंटे पराबोला आक्टिविटी पर सर्कल आदमी पर सर्कल ऐम तरह नमु जियो जुब्रेल वरकाम അതിൻ്റെ ഡിഫറെൻറ്റ് വെയ്സ് ആണ് കൊടുത്തത്. നാല് ടൈപ്പിൽ നമുക്ക് വരയ്ക്കാമെന്ന് പറയും. നാല് ടൈപ്പ് എന്ന് പറയുമ്പം ഒന്നാമത് പറയുന്നത് സെൻറ്റർ ആൻഡ് പോയിൻ്റ് ഓൺ ദ സർക്കിൾ ആർഗ്യുവൺ, എന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ പോയിൻറ്റും സെൻറ്ററും തന്നാൽ എങ്ങനെ വരയ്ക്കാം. അത് രണ്ട് രീതിയിൽ വരയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ടൂൾ സർക്കിൾ ടൂൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇൻപുട്ടിൽ സർക്കിൾ സെൻറ്റർ പോയിൻ്റ് പോയിൻ്റ് കൊടുത്താലും നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ സെൻറ്റർ ആൻഡ് റേഡിയസ് ആർഗ്യുമെൻറ്റ്, സെൻറ്ററും റേഡിയസും തന്നാൽ എങ്ങനെ വരയ്ക്കാം. അതും നാം ടൂൾ ഉപയോഗിച്ച് സെൻറ്റർ റേഡിയസ് ഉപയോഗിച്ച് വരയ്ക്കുക, അല്ലാതെ ഇൻപുട്ടിന് കൊടുക്കാൻ പറ്റും. പിന്നെ മൂന്ന് പോയിൻറ്റ്സ് തന്നാൽ അത് ടൂൾ ഉപയോഗിച്ച് മൂന്ന് പോയിൻറ്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ടിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റും. പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആ ഇക്വേഷൻ, നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ അത് നേരിട്ട് തന്നെ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ ആ സർക്കിൾ നമുക്ക് ഡ്രോ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിക്കാം. ആദ്യം പറയുന്നത് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് സർക്കിളും ഒരു പോയിൻ്റും ഉണ്ടെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററും എന്ന് പറയുന്ന പോയിൻറ്റും അത് കൂടാതെ ഒരു പോയിൻ്റും ഉണ്ടെങ്കിൽ, സർക്കിളിലെ ഒരു പോയിൻ്റും ഉണ്ടെങ്കിൽ സർക്കിൾ എങ്ങനെ വരയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു രണ്ട് പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് വരയ്ക്കാൻ ഞാനിപ്പോൾ ഒറിജിൻ തന്നെ എടുക്കാം, വേറൊരു പോയിൻ്റും എടുത്തു. ഇങ്ങനെ രണ്ട് പോയിൻ്റ് എടുത്തു. അതിനുശേഷം ഞാൻ ഒന്നാമത് പറഞ്ഞ സർക്കിൾ ടൂൾ എടുക്കുന്നു. സർക്കിൾ ടൂൾ എടുക്കുമ്പോൾ ഒന്ന് ഈ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ ദ പോയിൻ്റ്, സെൻറ്റർ ത്രൂ ദ പോയിൻ്റ് എന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത്. ആ ടൂൾ എടുത്തുക, ആ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഈ സെൻറ്റർ, അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, സെൻറ്റർ ത്രൂ പോയിൻ്റ് എന്ന, സെൻറ്ററും പോയിൻ്റ് എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ എന്ന് പറയുന്ന പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആ ഗിവൻ പോയിൻറ്റിൽ ആ സർക്കിളിലെ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ സർക്കിൾ കിട്ടും. ഇത് ഒരു. ഇനി ഇത് ഇൻപുട്ടിൽ എങ്ങനെ കൊടുക്കാം? ഇൻപുട്ടിൽ കൊടുക്കുന്നതിന് ഞാനിപ്പോൾ ഇതങ്ങ് പറയുകയാണ്. അപ്പോൾ രണ്ട് പോയിൻ്റ് ഉണ്ട്, എയും ബിയും ആണ്. നമുക്കത് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ടൈപ്പ് ചെയ്ത് നമുക്ക് പോയിൻ്റ് ഇവിടെ കണ്ടുപിടിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇവിടെ ടൈപ്പ് ചെയ്ത് എങ്ങനെ ഈ പറയുന്ന സർക്കിൾ വരയ്ക്കാം? അതിന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സർക്കിൾ. എ കോമ ക്യാപിറ്റൽ എ കോമ ബി എന്ന് പറയുന്നത്, അടുത്ത പോയിൻറ്റിൻ്റെ പേരും നെയിം നമുക്കറിയാം, എയും ബിയും ആണ്. അതുകൊണ്ട് എ കോമ ബി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്കത് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെയും വരയ്ക്കാം. അപ്പോൾ ആ ഈ കേസിൽ ഒരു രണ്ട് പോയിൻ്റ് തന്നാൽ രണ്ട് രീതിയിൽ വരയ്ക്കാവുന്ന, ഒന്നെങ്കിൽ ടൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കാം. അതുപോലെ തന്നെയാണ് അടുത്തെന്ന് പറയുന്നത് ഗിവൺ റേഡിയസ്. ഒരു പോയിൻ്റും ഉണ്ട്, ഗിവൺ റേഡിയസും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഞാൻ ഈ പോയിൻ്റ് കൂടെ ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒരു പോയിൻ്റ് മതി. എന്നിട്ട് റേഡിയസും വെച്ച് എങ്ങനെ വരയ്ക്കാം? അത് ടൂൾ ആദ്യം എടുക്കുന്നു. ടൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് ടൂൾ, സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പോയിൻ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇതാണ് സെൻറ്റർ. അപ്പോൾ റേഡിയസ് എത്രയാണോ അത്രയും കൊടുക്കുക. ഞാൻ അപ്പോൾ 3 കൊടുത്തു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സർക്കിൾ കിട്ടും. ഇതിൻ്റെ റേഡിയസ് സെൻറ്റർ ഇതാണ്. ഞാൻ ഈ ഒറിജിനൽ എടുക്കണമെന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള പോയിൻ്റ് എടുക്കാം. എന്നിട്ട് 3 യൂണിറ്റ്സ് ഉള്ള റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഇനി ഇത് ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ഈ പോയിൻ്റ് ഞാൻ മാറ്റുകയാണ്. രണ്ടു അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. ഇനി ഇൻപുട്ടിൽ എങ്ങനെ കൊടുക്കാം? അത് സർക്കിൾ
ഇൻപുട്ടിൽ എങ്ങനെ കൊടുക്കാം അതിനെ സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു ബ്രാക്കറ്റിൽ പോയിന്റ് നമ്മൾ ആദ്യം സെന്റർ ഏതാണ് അത് കൊടുക്കണം പോയിന്റ് ആണെങ്കിൽ പോയിന്റ് ഇപ്പോ 2 3 ആണെങ്കിൽ 2 3 എന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പേരുണ്ടെങ്കിൽ ആ പേര് നമുക്ക് കൊടുത്താൽ മതി എ കോമ അപ്പോൾ റേഡിയസ് വേണ്ടത് 4 ആണെങ്കിൽ അങ്ങനെ 4 എന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇവിടെ 4 ആണെന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇത് കാണാം റേഡിയസ് 4 ആയിട്ടുള്ള ഒരു സർക്കിൾ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും അടുത്ത മൂന്നാമത് പറയുന്നത് 3 പോയിന്റ് ഇപ്പോ ഞാൻ ഒരു പോയിന്റ് എടുത്തു രണ്ട് പോയിന്റ് എടുക്കുകയാണ് രണ്ട് പോയിന്റ് ഞാൻ ഒരെണ്ണം ഇവിടെ കൊടുത്തു പോയിന്റ് 2 എടുത്തു ഒരു മൂന്ന് പോയിന്റ് എടുത്തു ആദ്യം ഒരു പോയിന്റ് ഉണ്ട് എ രണ്ടാമത്തെ പോയിന്റ് ബി മൂന്നാമത്തെ പോയിന്റ് സി എന്നിട്ട് നമ്മൾ ടൂൾ എടുക്കുന്നു സർക്കിൾ ത്രൂ 3 പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് അത് എടുക്കുക ഇതാണ് സർക്കിൾ ത്രൂ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓരോ പോയിന്റിനും ക്ലിക്ക് ചെയ്യുക ഒന്നാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു മൂന്നാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് പോയിന്റിൽ കൂടിയുള്ള സർക്കിൾ നമുക്ക് മൂന്ന് പോയിന്റിൽ കൂടിയുള്ള സർക്കിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ് ഇനി ഇൻപുട്ടിൽ എങ്ങനെ കൊടുക്കുക നമ്മളത് ആൾജിബ്ര വ്യൂവിൽ പോയിട്ട് ഇവിടെ സർക്കിൾ മൂന്ന് പോയിന്റ് നമുക്കറിയാം എ ബി സി ആണ് അപ്പോൾ ഇവിടെ സർക്കിൾ ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എ കോമ ക്യാപിറ്റൽ ബി കോമ ക്യാപിറ്റൽ സി കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്ത് വരയ്ക്കാം അപ്പം നമുക്ക് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ എ ബി സി കൊടുക്കാതെ മൂന്ന് പോയിന്റ് ഉണ്ട് 2 3 5 4 അങ്ങനെയുള്ള പോയിന്റുകൾ കോർഡിനേറ്റ്സ് തന്നാലും നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വരയ്ക്കാൻ പറ്റും അടുത്ത ഒരെണ്ണം പറയുന്നത് ഇൻപുട്ടിൽ ആ ഇക്വേഷൻ തന്നാൽ അങ്ങ് കൊടുത്ത് വരയ്ക്കും ഇൻപുട്ടിൽ തന്നെ ഇക്വേഷൻ തരികയാണ് നമുക്കിപ്പോൾ ഇവിടെ എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറയുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കത് ഇവിടെ കാണാൻ പറ്റും നമുക്കിങ്ങനെ കാണാം അപ്പം അങ്ങനെ ഇങ്ങനെ സർക്കിൾ വരയ്ക്കാം എന്നാണ് പറയുന്നത് പിന്നീട് നമുക്കിതിനകത്ത് പറയുന്ന ഒന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ആണ് അത് പറയുന്നതാണ് ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി ഫോളോയിങ് സർക്കിൾസ് ഡ്രോ ദ സർക്കിൾ ആൻഡ് വെരിഫൈ യുവർ ആൻസർ യു ക്യാൻ ഡു ഇറ്റ് എനി ഓഫ് ദി ഫോളോയിങ് വേസ് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വരയ്ക്കാനാണ് പറയുന്നത് ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്ററും റേഡിയസും എഴുതുക ബുക്കിൽ നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൽ സെൻറ്ററും റേഡിയസും എഴുതാം അതുപയോഗിച്ച് നമ്മൾ സർക്കിൾ വരച്ചിട്ട് വീണ്ടും വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യുന്ന നമുക്ക് കിട്ടിയേക്കുന്ന ഈ സെൻറ്ററും റേഡിയസും തന്നെയാണോ നമ്മൾ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൽ ഇതിൻ്റെ സെൻറ്ററും റേഡിയസും എഴുതുക പിന്നെ അതുപയോഗിച്ച് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ഇവിടെ പറയുന്ന മെതേഡുണ്ട് ഇഷ്ടമുള്ള എനി ഓഫ് ദി യു ക്യാൻ ഡു എനി ഓഫ് ദി ഫോളോ ബേസ് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുക രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഡയറക്റ്റ് ഇൻപുട്ടിൽ കൊടുക്കാം ഫൈൻഡ് സെൻറ്റർ ആൻഡ് റേഡിയസ് കമ്പയർ യുവർ ആൻസർ അപ്പോൾ ഡയറക്റ്റ് ഇൻപുട്ടിൽ ഇത് ഞാൻ കൊടുക്കാൻ പോയാണ് അപ്പോൾ ഡയറക്റ്റ് മെതേഡ് ഉപയോഗിക്കുമ്പോൾ ആ ഇക്വേഷൻ ഇവിടെ ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് 5 എന്നാണ് പ്ലസ് 5 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ബ്രാക്കറ്റ് വൈ മൈനസ് സ്ക്വയർ ഈക്വൽ ടു 36 എന്ന് പറയുന്നത് അത് കൊടുത്ത് എൻറ്റർ ക്ലിക്ക് ചെയ്യുക ഇവിടെ എൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സർക്കിൾ കിട്ടും എന്നിട്ട് ഇതിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ റേഡിയസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടുത്തെ
സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ്, സർക്കിൾ നെയിം EQ1 എന്നാണ്. അതിനകത്ത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ആകുമ്പോൾ ഇവിടെ സി എന്നൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ BCDE എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ EQ1 എന്നേ ഉള്ളൂ. എന്ത് വന്നാലും നമുക്കിതിനെ ഇതേപോലെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന് സെൻറ്റർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇൻപുട്ടിൽ കൊടുത്ത് സെൻറ്റർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, ഇൻപുട്ടിൽ സെൻറ്റർ ബ്രാക്കറ്റിൽ ആ ഇതിൻ്റെ പേര് ഏതാണോ അത് കൊടുക്കണം. EQ1 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ EQ1 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ലാപ്ടോപ്പിലൊക്കെ ചില കേസ് സി എന്നായിരിക്കും വരുന്നത്. സി ആണെങ്കിൽ സി തന്നെ കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും. നമുക്ക് തന്നെ അറിയാം, നേരത്തെ നമ്മൾ കണ്ടുവച്ചേക്കുന്ന ഈ സർക്കിളിൻ്റെ -5 3 ആണെന്ന് നമുക്കറിയാം സെൻറ്റർ. അതുപോലെ റേഡിയസും കണ്ടുപിടിക്കാൻ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. റേഡിയസ് ഇവിടെ റേഡിയസ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റിൽ EQ1 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം √36 ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസ് 6 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ലാപ്ടോപ്പിൽ ചെയ്യുന്ന ഇത് തന്നെ റേഡിയസ് ഇവിടെ സി എന്നോ ഡി എന്നോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏതാണോ വരുന്നത് ആ കോണിക്കിൻ്റെ പേര്, അതനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇതും അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചെയ്യുമ്പം ഇതിനെ നമുക്കറിയാം, ഇതിൻ്റെ സെൻറ്റർ റേഡിയസ് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഇന്നും നമുക്ക് ഇതിനെ 2G എന്ന് എടുക്കുക, അതിനെ 2F എന്ന് എടുക്കുക. അപ്പം G എന്ന് പറയുന്നത് -2 എന്ന് കിട്ടും, F എന്ന് പറയുമ്പോൾ -4 കിട്ടും, C എന്ന് പറയുമ്പോൾ -45. ഇത് ഉപയോഗിച്ച് സെൻറ്റർ റേഡിയസ് കണ്ടുപിടിക്കുക, അത് ഇൻപുട്ടിൽ കൊടുക്കുക. നേരത്തെ കണ്ടുപിടിച്ചതിൻ്റെ കൂട്ട് സെൻറ്റർ റേഡിയസും ജിയോജിബ്രയിൽ കണ്ടുപിടിക്കുക. ഇവിടെ അങ്ങനെ എഴുതാം, ഇവിടെ 2a² + 2y² = 8 എന്ന് എഴുതാം. അപ്പോൾ x² + y² = 2 ഇവിടെ 4 ആയിരിക്കും. അപ്പോൾ സെൻറ്റർ 0 0 റേഡിയസ് 2 ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വി ക്യാൻ ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ സി യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് സെൻറ്റർ സി. എൻ്റെ ബ്രാക്കറ്റ് സി എന്ന് കൊടുത്താൽ മതി. ഞാൻ റേഡിയസ് കണ്ടുപിടിക്കുന്നതിന് ഇൻപുട്ടിൽ റേഡിയസ് സി എന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് EQ1 എന്ന് വന്നുകൊണ്ടാണ് ഞാൻ EQ1 എന്ന് കൊടുത്തത്. ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ, സി എന്നേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഡി എന്നൊക്കെ വരത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഫോളോയി സർക്കിൾസ്, ഇൻപുട്ട് ദി ഇക്വേഷൻ ഒബ്റ്റെയിൻഡ്, ഡ്രോ ദ സർക്കിൾസ് ആൻഡ് വേരിഫൈ യുവർ ആൻസർ. ഇവിടെ പറഞ്ഞേക്കുന്ന ഇതാണ്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഫോളോയി സർക്കിൾ. ഇതിൻ്റെ ഈ സെൻറ്റർ -2 3 റേഡിയസ് 4 ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ട് അതിന് നമ്മൾ ഇക്വേഷൻ നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതണം. അതിനുശേഷം നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ സെൻറ്റർ റേഡിയസ് ഉപയോഗിച്ച് നമ്മളതിനെ വരയ്ക്കുന്നു ജിയോജിബ്രയിൽ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ നേരത്തെ എഴുതിയ ഇക്വേഷനും ഇപ്പോൾ ജിയോജിബ്രയിൽ നിന്നും ഇതുപയോഗിച്ച് വരയ്ക്കുന്ന ഇക്വേഷനും സെയിം ആണോ എന്ന് നോക്കാം, വേരിഫൈ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം ഇത് നമുക്കറിയാം, സെൻറ്ററും ഇവിടെ സെൻറ്റർ -2 3 എന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ റേഡിയസ് 4 എടുത്ത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇത് ഞാൻ വരച്ച് കാണിക്കുക, ഇത് നിങ്ങൾ തന്നെ ചെയ്യുക, ഇത് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കിതാണ്, സെൻറ്റർ 2 2 പാസിംഗ് ദ പോയിൻ്റ് 4 5 ആണെങ്കിൽ ആ സർക്കിൾ വരയ്ക്കുക. ആ കിട്ടുന്ന സർക്കിൾ ജിയോജിബ്രയിൽ നിന്ന് ഇക്വേഷൻ കിട്ടും, അത് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനും സെയിം ആണോ എന്ന് വേരിഫൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി 2 2 എന്ന് പറയുന്ന സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യാം. അത് രണ്ട് രീതി പറ്റും, ഒന്നെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ 2 2 എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ പോയിൻ്റ് 2 എടുത്ത് 2 2 എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, 2 2 എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്തു. നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും 2 2 എന്ന് പറയുന്ന പോയിൻ്റ് ആണെന്ന്. ഇല്ലെങ്കിൽ ഇവിടെ ഇൻപുട്ടിന് അടിച്ചു കൊടുത്താലും മതി. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത 4 5 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 4 5 എക്സ് ആക്സിൽ 4 വൈ ആക്സിൽ 5 ആയിട്ട് വരുന്ന പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. 4 5 എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുമ്പോൾ അടുത്ത പോയിന്റ്. ഇതുപയോഗിച്ച് സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ടൂൾ ഉപയോഗിക്കാം. ടൂൾ എന്ന് പറയുന്നത് സെൻറ്റർ വിത്ത് പോയിന്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. സർക്കിൾ സെൻറ്റർ വിത്ത് പോയിന്റ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ആ എയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബിയിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സർക്കിൾ കിട്ടും. സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ സാർ? ഞാൻ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്കതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇക്വേഷൻ കാണാം. അതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഇത് നമ്മൾ നേരത്തെ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതണം, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇത് കിട്ടുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് ദ ഫോളോയിങ് സർക്കിൾസ് വിത്തൗട്ട് യൂസിങ് സർക്കിൾ ത്രൂ ത്രീ പോയിൻറ്സ് ടൂൾ ഓർ ഇൻപുട്ട് കമാൻഡ്. എന്നുവെച്ചാൽ ഈ ത്രീ സർക്കിൾ ത്രൂ ത്രീ പോയിൻറ്സ് പറയുന്ന ടൂൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇൻപുട്ടിൽ കൊടുക്കാനും പറ്റില്ല. അല്ലാതെ തന്നെ ഈ പറയുന്ന രണ്ട് ക്വസ്റ്റ്യനും ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് ഈ ടു ത്രീ എന്ന് പറയുന്ന പോയിൻറ്റിലും മൈനസ് വൺ വൺ എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും സെൻറ്റർ എക്സ് മൈനസ് ത്രീ വൈ മൈനസ് ഇലവൺ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന സർക്കിളായിരിക്കണം. അങ്ങനെയുള്ളൊരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം ഇത് വരയ്ക്കാം. ആദ്യം ആ പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുക. പോയിന്റ് എന്ന് പറയുന്നത് ടു ത്രീ എന്നാണ്. ഞാനിവിടെ എ ഈക്വൽ ടു ടു ത്രീ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ടു ത്രീ എന്ന് കൊടുത്താൽ മതി. ടു കോമ ത്രീ എൻ്റർ. ആ ഒരു പോയിന്റ് അവിടെ വരും. അടുത്ത പോയിന്റ് മൈനസ് വൺ വൺ എന്നാണ്. അത് നമുക്കിവിടെ ബ്രാക്കറ്റിൽ മൈനസ് വൺ കോമ വൺ രണ്ട് പോയിന്റ് ഇവിടെ വന്നു. ഇപ്പോൾ രണ്ട് പോയിന്റ് നമുക്കിവിടെ കിട്ടി. ഇനി ഞാൻ ലൈൻ തന്നിരിക്കുന്ന ലൈനിലൂടെ ഇൻപുട്ട് ചെയ്യാൻ പോയതാണ്. ആ ലൈൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് ത്രീ വൈ മൈനസ് ഇലവൺ ഈക്വൽ ടു സീറോ. അത് ഞാനിവിടെ ഇൻപുട്ട് ചെയ്തു. അപ്പൊ നമുക്കൊന്ന് കാണാം. നമുക്ക് സൂം ചെയ്താലേ, സൂം ഔട്ട് സൂം ഇൻ ചെയ്താലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളടുത്ത് പറയുക, ഈ രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും സെൻറ്റർ ഈ ലൈനിലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം സെൻറ്റർ ഈ ലൈനിലാണെങ്കിൽ, അതുപോലെ തന്നെ ഇത് എയും ബിയും സർക്കിളിലെ പോയിന്റും ആയാൽ ഈ എ ബിയെ നമുക്കൊരു കോഡെന്ന് പറയാം. ഇത് സർക്കിളിലെ പോയിന്റാണ് എയും ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഇസ് എ കോഡ് ഓൺ ദ സർക്കിൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇതിനെ ബൈസെക്ട് ചെയ്യുന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഇതിന് ഒരു ബൈസെക്ടർ വരച്ചാൽ അതെന്ന് പറയുന്നത് ഈ സർക്കിളിൽ ഈ ലൈനിൽ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ എന്ന് പറയാം. നമുക്കറിയാം ഈ സെൻറ്ററിൽ നിന്നും ഈ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെ ബൈസെക്ട് ചെയ്യുന്നു അറിയാം. അതുകൊണ്ട് നമുക്ക് ഇത് സെൻറ്റർ ആയേ പറ്റൂ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതൊന്ന് ജോയിൻ ചെയ്യുന്നു. എ ബി, അതായത് ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് എ ബി ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ബൈസെക്ടർ എന്ന് പറഞ്ഞ ടൂളുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്ന ടൂൾ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈൻ ഇത് ഏതിനാണോ നമുക്ക് ബൈസെക്ടർ വേണ്ട ആ സെഗ്മെൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ബൈസെക്ട്. ഇനി ഇത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് മാത്രം മതി. അപ്പോൾ അതിന് നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുക്കുക. ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ കിട്ടും സി എന്ന് പറയുന്ന പോയിൻ്റാണ്. ഇതാണ് സെൻറ്റർ. അപ്പോൾ ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ മതി. അതിനിപ്പോൾ അവിടെ പോയിൻ്റ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടൂള് സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് എ പോയിൻ്റ് എന്ന്, സെൻറ്റർ ത്രൂ എ പോയിൻ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് ഈ സെൻറ്ററിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക, ആ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാം, നമുക്കിവിടെ നിന്നും കാണാം ഇത് രണ്ട് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും സെൻറ്റർ ഈ ലൈനിലുമാണ്. ഇത് വരയ്ക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ ആ ഇൻപുട്ട് കമാൻഡ് ഒന്നും കൊടുത്തില്ല. നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന ഇത് മാത്രം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ത്രീ പോയിൻറ്സ് എന്ന് പറയുന്ന സർക്കിൾ പാസിങ് ത്രൂ ത്രീ പോയിൻറ്സ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ആ ത്രീ അതിൻ്റെ കമാൻഡ് ഇൻപുട്ട് ബോക്സിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്സ് വൺ ടു ഫൈവ് ഫോർ ത്രീ സിക്സ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്.
അപ്പോൾ അതും നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റത്തില്ല, ആ ടൂൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വൺ ടു എന്ന് പറയുന്ന പോയിൻ്റ്, വൺ കോമ ടു ഇൻപുട്ടിൽ കൊടുക്കുന്നു. അടുത്ത പോയിൻ്റ് അതുപോലെ കൊടുക്കുന്നു, ഫൈവ് ഫോർ. മൂന്നാമത്തെ പോയിൻ്റ് ത്രീ സിക്സ്. അപ്പം മൂന്ന് പോയിൻ്റ് നമുക്കിവിടെ നിന്നും കിട്ടി. ഈ മൂന്ന് പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാം. നമ്മൾ ടൂൾ ത്രീ പാസിംഗ് ത്രൂ ത്രീ പോയിൻറ്റ്സ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് സർക്കിളിലെ മൂന്ന് പോയിൻ്റ് ആയാൽ ഇപ്പോൾ എ ബി ബി സി എ സി എന്ന് പറയുന്നത് ആ സർക്കിളിലെ കോഡ്സ് ആയിരിക്കും, കോഡുകളായിരിക്കും, ഞാണുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ബൈസെക്ടർ നമ്മൾ പഠിച്ചിട്ടില്ലയോ? ഈ സർക്കിൾ ഒരു സർക്കിളിലെ കോഡ്സിൻ്റെ ബൈസെക്ടർ എന്ന് പറയുന്നത് സെൻട്രലിൽ കൂടി പാസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നു. അതിനുവേണ്ടി ലൈൻ സെഗ്മെൻറ് ടൂൾ ഉപയോഗിച്ച് എ ബി ജോയിൻ ചെയ്യുന്നു, ബി സി ജോയിൻ ചെയ്യും, അതുപോലെ എ സിയും ജോയിൻ ചെയ്യാം, നിർബന്ധമില്ല. എന്നിട്ട് പെർപെൻഡിക്കുലർ ടൂൾ ഉപയോഗിക്കും, ആംഗിൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. ആ ബൈസെക്ടർ ടൂൾ ഉപയോഗിച്ച് ഇവിടെ എവിടെയെങ്കിലും ഈ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഏതെങ്കിലും രണ്ട് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നിന്നും അതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ ആ സെൻറ്ററിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്ത് അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ സെൻറ്റർ കിട്ടും. എന്നിട്ട് നമുക്ക് സർക്കിൾ എടുക്കുക, സെൻറ്റർ ത്രൂ എ പോയിൻ്റ് എന്ന് പറയുന്ന ആ ടൂൾ എടുക്കുക. എന്നിട്ട് സെൻറ്റർ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം നമ്മൾ പറഞ്ഞ സർക്കിൾ നമുക്ക് കിട്ടും. ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതേ കൺസെപ്റ്റാണ് ഒരു ട്രയാങ്കിളിന് സർക്കം സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ത്രീ പോയിൻറ്റ്സ് ആർ ഗിവൺ, ഹൗ ക്യാൻ വി ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദം. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഇനി ടു കോഡ്സ്, ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ദിസ് ഗിവ് സെൻറ്റർ ഓഫ് ദി സർക്കിൾ, കാൽക്കുലേറ്റ് റെഡി. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഒബ്സർവേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 10.1 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 10.2 പരാബോള. രണ്ട് ആക്ടിവിറ്റിയാണ് പരാബോളയിൽ പറയുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്. ആദ്യം തന്നെ പറയുന്നത് നമ്മൾ സർക്കിൾ വരച്ചതിൻ്റെ കൂട്ട് പരാബോള ടൂൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഇത് വരയ്ക്കാമെന്നാണ്. ഇപ്പോൾ പരാബോള സെലക്ട് എ ലൈൻ ആൻഡ് എ പോയിൻ്റ് ടു ഗെറ്റ് എ പരാബോള വിത്ത് സേ ലൈൻ ആസ് ഡയറക്ട്രിക്സ് ആൻഡ് പോയിൻ്റ് ആസ് ഫോക്കസ്. ഇച്ചിരി ഒരു ലൈൻ വരയ്ക്കുക, ഒരു പോയിൻ്റ് എടുത്ത് നമുക്ക് പരാബോള ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വി ക്യാൻ ഓൾസോ ഡ്രോ എ പരാബോള യൂസിങ് ഇൻപുട്ട് കമാൻഡിൽ പരാബോള. കാരണം എക്സാമ്പിൾ ഞാനാണ് ഇതിൻ്റെ ഫോക്കസ് ചെയ്ത് ഇത് ഡയറക്ടേഴ്സ് ഇക്വേഷൻ കൊടുത്ത് നമുക്ക് ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. പിന്നെ ഇഫ് എ റെപ്രസെൻ്റ് എ പോയിൻറ്റ് ആൻഡ് എഫ് റെപ്രസെൻ്റ് എ ലൈൻ ദെൻ ദ കമാൻഡ് പരാബോള എ എഫ് ഗീവ് പരാബോള വിത്ത് ഫോക്കസ് ചെയ്യുക ഡയറക്ടർ. അപ്പോൾ ഒരു പോയിൻറ്റും ഒരു ലൈനും നമ്മൾ എടുക്കുക ഡയറക്ട്രിക്സ് പറഞ്ഞു എങ്കിൽ അതുപയോഗിച്ച് ഇങ്ങനെ പോയിൻ്റ് കൊടുക്കാതെ, ഇങ്ങനെ നമ്മൾ ആ പോയിൻറ്റുമായി ഇക്വേഷൻ എഴുതാതെ വളരെ പെട്ടെന്ന് എ എഫ് എന്ന് കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ പരാബോള ടൂൾ എടുക്കണമെങ്കിൽ ആദ്യം ഒരു ലൈൻ വേണം. ഇപ്പോൾ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ലൈൻ വരയ്ക്കുകയാണ്. ഞാൻ ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുത്ത് ഒരു ലൈൻ വരച്ചു, അതുപോലെ ഒരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്യുകയാണ്, ഒരു പോയിൻ്റ് മാർക്ക്. എന്നിട്ട് പരാബോള ടൂൾ എടുക്കുക. പരാബോള ടൂൾ നമ്മൾ താഴോട്ട് ഡ്രോൾ ചെയ്യുമ്പം മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതാണ് പരാബോള ടൂൾ എന്ന് പറയുന്നത്. ആ ടൂൾ എടുത്ത് ഈ ലൈനിലും ഈ പോയിന്റിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, പരാബോള കിട്ടും. ഈ ലൈനിലും ഈ പോയിന്റ്, ഇതാണ് പരാബോള ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയും, ഇതിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയും.
ഈ ലൈൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇത് 4 യൂണിറ്റ് ഡിസ്റ്റൻസിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കസ് നമുക്ക് 4 0 എന്ന് പറയാം. ഇത് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -4 എന്ന് പറയാം ഈ ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻപുട്ടിൽ കൊടുത്ത് എങ്ങനെ ചെയ്യാം? ഇത് മറ്റുമാണ്, ഇൻപുട്ടിൽ എങ്ങനെ കൊടുത്ത് ചെയ്യാം? ഇൻപുട്ടിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് പരാബോള എന്ന് ടൈപ്പ് ചെയ്യുക. സീറോ എന്ന് പറയുന്ന പോയിന്റ് 2, 0 കോമ ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു -2 എന്നോ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്നോ കൊടുക്കാം. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഒന്നുകൂടെ പറയുന്നുണ്ട്, ആദ്യം തന്നെ ഒരു പോയിന്റും ഒരു ഫോക്കസും മാർക്ക് ചെയ്യുക, എന്നിട്ട് AF എന്ന് പറഞ്ഞ് കൊടുത്ത് വരയ്ക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഡ്രോ എ ലൈൻ ആൻഡ് പ്ലോട്ട് എ പോയിന്റ്. ഡ്രോ ദ കറസ്പോണ്ടിങ് പരാബോള, ചേഞ്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് ദ പോയിന്റ്, ഒബ്സർവ് ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദി പരാബോള. ഒരു ലൈനും വരയ്ക്കുക, അതുപോലെ ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പരാബോള വരച്ചിട്ട് ആ ഡിസ്റ്റൻസ്, ആ ലൈനും അതുപോലെ ആ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു നമ്മൾ നേരത്തെ ടൂൾ ഉപയോഗിച്ച് തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് പരാബോള ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഈ ലൈനിലും ഈ പോയിന്റും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇങ്ങനെ പരാബോള കിട്ടും. ഇന്ന് നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പോയിന്റും ഈ ഡിസ്റ്റൻസും മാറ്റിയാൽ, എൻ്റെ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസുകൾ മാറ്റിയാൽ ഈ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആ പോയിന്റിൽ മൂവ് ചെയ്യാൻ പറ്റും. പോയിന്റ് നമ്മളെ മൂവിങ് ടൂൾ എടുത്തിട്ട് ആ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മാറ്റം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവും. ആ ഡിസ്റ്റൻസ് കൂടുക ചെയ്യുന്നത്, ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും? ഡിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ആ ഷേപ്പിന് മാറ്റം ഉണ്ടാവും ചെയ്യുന്നത്, ആ ഫോക്കസും ആ ഡയറക്ട്രിക്സ് നമ്മുടെ ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ പരാബോളയുടെ ഷേപ്പിന് മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഷേപ്പ് തീരുമാനിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ ഇതാണ്, റിയലൈസ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് ദി കർവ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ഓഫ് ദി ഫോളോയിങ് പരാബോളാസ്. യൂസിങ് പരാബോള ടൂൾ ഡ്രോ ദം. ചെക്ക് വെദർ ദ ഇക്വേഷൻ ഓഫ് ദി പരാബോള ദാറ്റ് യു ഹാവ് ഡ്രോൺ ഈ സെയിം ആസ് ദ ഗിവൺ ഇക്വേഷൻ. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ ഈ പരാബോളയുടെ ഫോക്കസും ഡയറക്ട്രിക്സും എഴുതുക. എന്നിട്ട് അത് എഴുതിട്ട് നമ്മൾ ആ പരാബോള ടൂൾ ഉപയോഗിച്ചത് വരയ്ക്കുമ്പോൾ ഇത് തന്നെയാണോ കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഈ 4 തരം പരാബോളാസ് ഉള്ളത്. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന ഫോമിൽ വരുന്നത് എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay എന്ന ഫോമിൽ വന്നാൽ അത് എക്സ് ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുപോലെ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന ഫോമിൽ വന്നാൽ അത് വൈ ആക്സിൻ്റെ മുകളിലായിരിക്കും. എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay എന്ന ഫോമിൽ വന്നാൽ അത് വൈ ആക്സിൻ്റെ താഴെയായിരിക്കും. അങ്ങനെ 4 തരമാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് നമുക്കറിയാം, ഇവിടെ 4ay വരെ 8 ആണ്. ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ 2 ആണ്. ഇപ്പോൾ 2 0 ആണ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. ഡയറക്ടർസ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് പറയണം. ഫോക്കസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ട്രിക്സിന് വരുന്നത്. ഇപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഞാനിവിടെ 2 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരും ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു -2 ടൈപ്പ് ചെയ്തു ഇങ്ങനെ വരും. എന്നിട്ട് പരാബോള ടൂൾ എടുക്കുക. ഈ ലൈനിലും പോയിന്റിലും ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്കിവിടെ പരാബോള കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ എടുത്തേക്കുന്ന പരാബോള ചെക്ക് ചെയ്യാൻ
ഇവിടെ ആൾജിബ്ര വിയിൽ പോയി വൈ സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു എയ്റ്റ് എക്സ് പറയാം. അപ്പോൾ നമ്മളോട് ചെയ്തേക്കുന്ന നമ്മൾ ഈ ഫോക്കസും ഈ ഡയറക്ട്രിക്സും ഉപയോഗിച്ച് ചെയ്തേക്കുന്ന പരാബോള തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പരാബോള ഇത് തന്നെയാണ്, എങ്ങനെ വേരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോന്നും നിങ്ങൾക്ക് ഇതുപോലെ വേരിഫൈ ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഓരോന്നിനെയും ഫോക്കസും ഡയറക്ട്രിക്സും എഴുതിയേക്കുവാണ്, എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇക്വേഷൻ അത് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 10.2 എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി 10.3 ആണ്, അത് പരാബോള 2. പരാബോളയുടെ ആക്ടിവിറ്റി തന്നെയാണ് അടുത്തതും. സ്റ്റെപ്സ് പറയുന്നത് ഇങ്ങനെയാണ്: ബൈ ഗിവിങ് ദ ഇക്വേഷൻ ഓഫ് ദി പരാബോള ഡയറക്ട്ലി ഇൻ ദ ഇൻപുട്ട് ബാർ വി ക്യാൻ ഡ്രോ ഇൻ ദ പരാബോള. അതാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം വൈ സ്ക്വയർ സീക്വൽ ടു 4x എന്ന് പറയുന്ന പരാബോളയും എക്സ് സ്ക്വയർ സീക്വൽ ടു 4y എന്ന് പറയുന്ന പരാബോളയും നമ്മൾ ഡ്രോ ചെയ്യുന്നു. ചേഞ്ച് ദ വാല്യൂ ഓഫ് എ ആൻഡ് ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദി പരാബോള. അതിനുശേഷം അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ എടുത്ത് നമ്മൾ എ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. മാക്സിമം മിനിമം ഒന്നും ഞാൻ മാറ്റുന്നില്ല. ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കുന്നു. എന്നിട്ട് ഇൻപുട്ടിൽ നമ്മൾ പരാബോള ടൈപ്പ് ചെയ്യുന്നു. ഒന്നാമത്തെ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. സോറി, 4x. രണ്ടാമത്തെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. ഒരു രണ്ട് പരാബോള നമുക്കിവിടെ കിട്ടും. ആ സ്ലൈഡർ മൂവ് ചെയ്താൽ എന്തായിരിക്കും പ്രത്യേകത? സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് എ എന്ന് പറയുന്ന ആ ഒറ്റ പാരാമീറ്ററുള്ള ഈ പരാബോളയുടെ അതിൻ്റെ ഷേപ്പായാലും അല്ലെങ്കിൽ ഈ അതിൻ്റെ ആക്സിസ് ആയാലും ഫോക്കസ് ഒക്കെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ ആ എ എന്ന് പറയുന്ന ഒറ്റ ആ പാരാമീറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെ പറയാം, റിയലൈസ് ദാറ്റ് എ ഇസ് ദ ഓൺലി വൺ ആൻഡ് ഓൺലി വൺ പാരാമീറ്റർ ദാറ്റ് ഡിറ്റർമിൻ ദ പരാബോള വിത്ത് വെർട്ടെക്സ് അറ്റ് ദി ഒറിജിൻ ആൻഡ് ആക്സിസ് അലോങ് ദി കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയാം. ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ലെങ്ത് ഓഫ് ദി ലാറ്ററൽ സർക്കിൾ ഓഫ് ദി ഫോളോയിങ് പരാബോള, വേരിഫൈ യുവർ ആൻസർ ജോമെട്രിക്കലി. ആദ്യം തന്നെ നമ്മളിതിൻ്റെ ഫോക്കസ് ലാറ്ററൽ റെക്റ്റം ഫോക്കസ് കണ്ടുപിടിക്കണം, ലാറ്ററൽ റെക്റ്റവും കണ്ടുപിടിക്കുക, എന്നിട്ട് ജോമെട്രിക്കലി അത് പ്രൂവ് ചെയ്യണം ലാറ്ററൽ റെക്റ്റം. ഇപ്പം ഈ ലാറ്ററൽ റെക്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരാബോളയുടെ ലാറ്ററൽ റെക്റ്റം എന്ന് പറയുന്നത് ഫോക്കസിന് പെർപെൻഡ് ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്നതും എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, അത് എൻ പോയിന്റ് പരാബോളയിലായിരിക്കണം. അതിനെയാണ് നമ്മൾ ലാറ്ററൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ നോക്ക്. ഞാൻ ഇത് തന്നെ ചെയ്യാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു 10y അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -8y. ഇവിടെ ആകുമ്പോൾ നമുക്കറിയാം ഇത് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു -8y എന്ന് കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യാം. ഇതിൻ്റെ ഫോക്കസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം, ഇതേപോലെ ലാറ്ററൽ സ്ട്രക്ചറോ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം, ഞാനത് സേവ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇക്വേഷൻ എഴുതുന്നത് ടൈപ്പ് ചെയ്യുന്നു: എസ് സ്ക്വയർ ഈക്വൽ ടു -8y. അപ്പോൾ ഇതാണ് നമ്മുടെ പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് നമുക്ക് കാണാം. ഇതിന് ഇപ്പോൾ നമുക്കറിയാം, ഒരു പരാബോള മാത്രമേ ഉള്ളെങ്കിൽ ഫോക്കസ് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്താൽ ആ
ഫോക്കസ് ആ കോണിക്കിന്റെ പേര് ഇ ക്യു വൺ എന്നാണ്. അപ്പൊ ഇ ക്യു വണ്ണോട് ടൈപ്പ് ചെയ്യുക. ലാപ്ടോപ്പിലാണെങ്കിൽ സി എന്നും ഡി എന്നും ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതിന്റെ ഫോക്കസ് കാണിക്കും. അപ്പൊ അവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ അതിന്റെ ഫോക്കസ് നമുക്ക് കാണാൻ പറ്റും. സീറോ മൈനസ് ടു ആണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ് കണ്ടുപിടിച്ച് ഇത് തന്നെയാണ്, ഇത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഫോക്കസ് ഇത് തന്നെയാണ്. ഇനി ഇതിൻ്റെ ലാറ്റസ് റെക്റ്റോ എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ലാറ്റസ് റെക്റ്റം വരയ്ക്കുന്നതിന് നമുക്കതേ ഈ ഫോക്കസിൽ കൂടി ഈ ഏതാണോ ഇതിൻ്റെ ആക്സിസ്, ഇവിടെ വൈ ആക്സിസ്, ഈ ഇതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ. അപ്പോൾ ഈ ഏകദേശം ഈ ലൈൻ പോയിന്റ് ഇരിക്കും, അതിൻ്റെ എൻ പോയിന്റ് എവിടെ ആയിരിക്കണം? ഈ എൻ പോയിന്റ് ആ പരാബോളയിലായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. നമ്മൾ പെർപെൻഡിക്കുലർ ടൂൾ എടുത്ത് ഈ പോയി ഈ വൈ ആക്സിസിനും ഈ പോയിന്റിനും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇന്റർസെക്റ്റിംഗ് ടൂൾ എടുത്ത് ആ പരാബോളയുടെയും ആ പെർപെൻഡിക്കുലർ ലൈൻ്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇതാണ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ബി എം സി എന്ന് കിട്ടി. അതിനുശേഷം ഈ ലൈൻ നമ്മൾ ആ പെർപെൻഡിക്കുലറിനെ ഹൈഡ് ചെയ്യുന്നു. അതിന് ആ ഹൈഡ് ചെയ്യാൻ വേണ്ടി ആ ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. മൂവിങ് ടൂൾ എടുത്ത് ആ ലൈനിൽ ക്ലിക്ക് ചെയ്തു, ആ ത്രീ ഡോട്ട്സിൽ പോയി എന്ന് പറയുന്നത് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതങ്ങ് പോകും. എന്നിട്ട് ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ഇതൊന്ന് ഡ്രോ ചെയ്യുന്നു. ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിക്കുക. ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ബി സി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെന്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ലെന്തൂടെ നോക്കാം. അതിൻ്റെ ലെന്ത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടൂളുണ്ട്. ഡിസ്റ്റൻസ് വന്ന ടൂൾ എടുത്തിട്ട് ബിയിലും സിയിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും ബി സി ബി സി സി ഈക്വൽ ടു 8 ആണ്. നമുക്കറിയാം എസ് സ്ക്വയർ ഈസ് ഈക്വൽ മൈനസ് ഫോർ എ വൈ ആണെങ്കിൽ ആ ഫോർ എ ആണ് നമ്മൾ യഥാർത്ഥ പരാബോളയുടെ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എക്സിൻ്റെ കൂടെ വരുന്ന ഏതാണത്? ഇവിടെ എക്സിൻ്റെ കൂടെ വരുന്നത് 8 ആയിരുന്നു. ആ 8 തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ബി സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇതിൻ്റെ ഫോക്കസും ഈ ലാറ്റസ് റെക്റ്റം എഴുതുക, അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കറക്റ്റാണ്. അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ മൂന്ന് ആക്ടിവിറ്റിയാണ് ഈ ടെന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റി ലെന്തിയാണെങ്കിലും ബാക്കി രണ്ട് ആക്ടിവിറ്റി വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക.